ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. بهمانيا سهرتكلي സഹോദരങ്ങളെ, സഹൃദയരായ ശ്രോതാക്കളെ, നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു ഒരു സ്വാലിഹായ അമലായി കബൂൾ ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ ആവശ്യകത ആമുഖ ഭാഷണത്തിൽ നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ട്. ചിലയാളുകൾ അവരുടെ സ്ഥാപിത താൽപര്യങ്ങൾ നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് കടന്നു വരികയും വളരെ മോശമായി സലഫി പ്രസ്ഥാനത്തെയും സലഫികളെയും ആക്ഷേപിക്കുകയും
വാദപ്രതിവാദത്തിന് വെല്ലുവിളി മുഴക്കുകയും ഒരിക്കലും ആ വെല്ലുവിളി സ്വീകരിക്കാൻ മുജാഹിദുകൾ തയ്യാറാവുകയില്ല എന്ന് വീമ്പിളക്കുകയും അങ്ങനെ പല ജാതി കസർത്തുകളുമായി നടന്ന പരിപാടി ഈ നാട്ടിലുള്ള ഇസ്ലാഹി പ്രവർത്തകർ വീക്ഷിക്കുകയും വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ് കൃത്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എന്ന് അവരെ അറിയിക്കുകയും അതുപ്രകാരം വെല്ലുവിളിച്ചാളുകൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഈ കുന്നത്തേരിയിൽ വെച്ചുകൊണ്ട് വരുന്ന ജനുവരി 10 നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള വാദപ്രതിവാദത്തിന്റെ കരാർ എഴുതുകയും ആ നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ ആക്ഷേപം ഉന്നയിക്കുകയും ആ ആക്ഷേപം ഉന്നയിച്ച പരിപാടി റെക്കോർഡ് ചെയ്ത് CD പുറത്തിറക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ CD രൂപത്തിൽ പുറത്തിറങ്ങിയ ആ പരിപാടിയുടെ ഇസ്ലാഹി ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുക എന്ന ഉദ്ദേശത്തോടെ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം നിലകൊള്ളുന്ന ഈ മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നാം ഈ സമയത്ത് സ്വീകരിക്കേണ്ട ചിന്തകളെ മുന്നിൽ നിർത്തി ഏതാനും ചില സംഗതികൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ആദർശ പിതാവിന്റെ മില്ലത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മില്ലത്ത് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും ആ ആദർശം മറ്റുള്ളവരോട് തുറന്നു പ്രഖ്യാപിക്കുവാനും കൽപ്പിക്കപ്പെട്ട സമൂഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് സർവാത്മന അംഗീകരിക്കണമെന്ന് മാത്രമല്ല യാതൊരു തരത്തിലുമുള്ള വിമുഖതയും ആ മില്ലത്ത് സ്വീകരിക്കുന്നതിൽ ആ മില്ലത്ത് ഉൾക്കൊള്ളുന്നതിൽ മുസ്ലിം സമൂഹത്തിന് അല്ല ലോകത്തിലെ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി തന്നെ മാനവികതയെ അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 130-131 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം വ്യക്തമായി പറഞ്ഞു. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد استهديناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ومن يرغب عن ملة إبراهيم ഇബ്രാഹിം ഈ മില്ലത്തിനോട് വിമുഖത കാണിക്കുന്നവൻ ആരാണ്? ആർക്കാണ് ഇബ്രാഹിം മില്ലത്തിനോട് വിമുഖത കാണിക്കാൻ സാധിക്കുക? ആരാണ് അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുക? ഇല്ലാമൻ സഫിഹ നഫ്സഹു, സ്വന്തം ശരീരത്തെ സ്വന്തത്തെ തന്നെയും നാശത്തിലകപ്പെടുത്തിയവനല്ലാതെ സ്വന്തത്തെ തന്നെയും പരാജയപ്പെടുത്തിയവനല്ലാതെ ഇബ്രാഹിം മില്ലത്തിനോട് വിമുഖത കാണിക്കാൻ ലോകത്ത് ആർക്കാണ് സാധിക്കുക? ولقد استفيناه في الدنيا
തീർച്ചയായും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഐഹിക ലോകത്ത് നാം പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ, നാളെ പാരത്രിക ലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കും. സച്ചരിതരായ സദ്വൃത്തരായ ആളുകളോടൊപ്പമായിരിക്കും പാരത്രിക ലോകത്ത് അദ്ദേഹം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ മില്ലത്തിനോട് വിമുഖത കാണിക്കാൻ ആർക്കാണ് സാധിക്കുക? ആ മില്ലത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാൻ ആർക്കാണ് കഴിയുക? അല്ലാഹു ഐഹിക ലോകത്ത് ഇബ്രാഹിമിനെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിന്റെ 41-ാം ആയത്ത് അല്ലാഹു ഒരിക്കൽ കൂടി പറയുന്നു, വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം, വേദത്തിൽ ഇബ്രാഹിം.